മലപ്പുറത്തെ ഹോട്ടൽ വ്യവസായി സിദ്ദീഖിനെ കോഴിക്കോട്ടെ എരഞ്ഞിപ്പാലത്തെ ഡികാസൈൻ ഹോട്ടലിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി മൃതദേഹം അട്ടപ്പാടിയിലെ വനാന്തരങ്ങളിൽ ഉപേക്ഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചയാണ് ഇപ്പോൾ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായിരിക്കുന്ന ഒരു കൊലപാതകം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മെയ് 18 അല്ലെങ്കിൽ 19 ഈ രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് വിവരം. സിദ്ദീഖ് എന്ന് പറയുന്ന വ്യവസായിയുടെ ഹോട്ടൽ വ്യവസായിയുടെ തൊഴിലാളിയായ ഷിബിലി എന്നയാളാണ് കൊല ചെയ്യാൻ വേണ്ടിയിട്ട് സാമഗ്രികളും സംവിധാനങ്ങളൊക്കെ ചെയ്യപ്പെട്ടത് എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരായിരിക്കുന്ന ആളുകളോട് ചേർന്നിട്ട് ഫർഹാന ആഷിഖ് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് ഘട്ടംഘട്ടമായിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇവരാണ് ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി ആസൂത്രണം ചെയ്തത്, എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ എത്തിച്ചത്. ഹോട്ടലിൽ G3 G4 എന്ന് പറഞ്ഞ രണ്ട് റൂം എടുത്തു. അത് ഒരു റൂമിൽ വെച്ചിട്ട് ഈ കൊലപാതകം നടന്നു. കൊലപാതകം അതിക്രൂരമായിരുന്നു, ഭയാനകമായിരുന്നു. സമാനമായിരിക്കുന്ന ഈ കൊല ഇതുപോലുള്ള ഒരു കൊലയൊന്നും ഈ അടുത്ത കാലത്തൊന്നും സിനിമയിൽ പോലും വരാത്തതാണ് എന്ന് പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്ര ക്രൂരമായിരിക്കുന്ന കൊലപാതകമാണ് അവിടെ നടന്നത്. ഈ ഹോട്ടലിൽ എത്താനുള്ള സാഹചര്യത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ചൊക്കെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഘട്ടംഘട്ടമായിട്ട് നമുക്കത് സംസാരിക്കാവുന്നതാണ്. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഹണിട്രാപ്പ് പോലെയുള്ള വിഷയത്തിൽ കുടുങ്ങിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ വന്നത് അല്ലെ അവിടെ എത്തിയത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയ സമയത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത റൂമുകാർ പോലും അറിയാത്ത രീതിയിൽ വളരെ ആസൂത്രിതമായ രീതിയിൽ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്, അവിശ്വസനീയമായിരിക്കുന്ന കാര്യമാണ്. ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കാത്ത വിധം ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്ന സമയത്ത് പറയുന്നത് വാരിൽ തകർന്നിരിക്കുന്നു, നെഞ്ചിനേറ്റ ഇടിയുടെ ആഘാതത്തിലും ആണ് മരിക്കാൻ സാധ്യതയുള്ളത് എന്നും പറയുന്നു. തലക്ക് പരിക്കേറ്റിട്ടുണ്ട്, ശരീരത്തിലാകാനും പരിക്കുകൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ കൊലപാതകം നടന്നതിന് ശേഷം ഈ ശരീരത്തെ വെട്ടി നുറുക്കി എന്നാണ്. ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത റൂമുകാർ പോലും അറിയുന്നില്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ഈ പരിപാടി ആസൂത്രണം ചെയ്തത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രിക് മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരം കട്ട് ചെയ്തു എന്നോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇത് ബാഗിൽ നിറച്ചുകൊണ്ട് രണ്ട് ബാഗിലാക്കി ഹോട്ടലിന് താഴോട്ട് ഇറക്കി അവരുടെ കാറിൽ കയറ്റി അട്ടപ്പാടിലേക്ക് കൊണ്ടുപോയി. ഇത് ഓപ്പൺ ആയ രീതിയിൽ ഒരു സാധനം വേസ്റ്റ് സാധനങ്ങളെ കൊണ്ടുപോകുന്ന പോലെ സിമ്പിളായ രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ മുഖത്ത് വേറെ ഭാവപ്രകടനങ്ങളോ വിശേഷങ്ങളോ ഒന്നും കാണാനില്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ അവരുടെ മാനസികപരമായിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുകൂടി ഊഹിക്കണം. കൊലപാതകം ചെയ്ത പ്രതികളുടെ വയസ്സ് 1, 22, 18, 23 ഇങ്ങനത്തെ ചെറിയ പ്രായം, വിവാഹം കഴിക്കാത്തതും കല്യാണം കഴിക്കാത്ത കുട്ടിയുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്നിട്ട് അതിന് ശേഷം ഇവർ വണ്ടിയിൽ കയറ്റുന്നു, അട്ടപ്പാടിലേക്ക് കൊണ്ടുവന്നു. വനാന്തരങ്ങളിലെ 9-ാം വളവിൽ എന്ന് പറയുന്നുണ്ട്, 5-ാം വളവിൽ എന്ന് വേറെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഏതാണെങ്കിലും അവിടെ ഉപേക്ഷിക്കുന്നു. 18-നോ 19-നോ ഈ സംഭവം നടക്കുന്നു. പിന്നീട് സിദ്ദീഖിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മകനാണ് പരാതി കൊടുക്കുന്നത്. മകൻ പരാതി കൊടുക്കാനുള്ള കാരണം പറയുന്നു, സിദ്ദീഖിന്റെ എ ടി എം കാർഡിലല്ല പണം ഉള്ളത്, മകന്റെ കാർഡാണ് സിദ്ദീഖ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പണം വിഡ്രോ ചെയ്യുന്നത് അയാൾക്ക് മെസ്സേജ് വഴി അറിയാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ഇയാൾ മിസ്സിംഗ് ആവുന്നു. 18-ാം തീയതി മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നു, പിന്നെ അത് ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ പണം പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ടാണ് പരാതി കൊടുക്കുന്നത്. പരാതി പ്രകാരമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ പണം വിഡ്രോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലൂടെയാണ് പ്രതികൾ ഷിബിലും മറ്റു കൂട്ടരൊക്കെ ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വിവരവും, ചെന്നൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതികളെ പിടികൂടി നാട്ടിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരമാണ് അറിയാൻ വേണ്ടി പറ്റിയത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതാണ്. ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് യാതൊരു അറപ്പും ഇല്ലാത്ത രീതിയിൽ, യാതൊരു ഭയവും ഇല്ലാത്ത രീതിയിൽ, നിയമത്തെയോ സാമൂഹ്യ പാശ്ചാത്തലത്തെയോ ഒരു തെല്ലു വില വെക്കാത്ത രീതിയിൽ
നിസ്സാരമായിരിക്കുന്ന പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്താ ഉദ്ദേശത്തിന് വേണ്ടിയോ കൊല ചെയ്യുക, അതും എവിടെ വളരെ സുരക്ഷിതമായ രീതിയിൽ എന്ന് ഒക്കെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ റൂമിൻ്റെ അകത്ത് ഈ ലോഡ്ജിൻ്റെ റൂമിൽ വെച്ച് കൊല ചെയ്യുന്നു, തൊട്ടടുത്ത റൂമാർ അറിയാതിരിക്കുന്നു, എന്നൊരു വെട്ടി കഷ്ണങ്ങളാക്കുന്നു, ബാഗിലാക്കുന്നു, താഴെ കൊണ്ടുവരുന്നു, അത് കാറിൽ കയറ്റുന്നു, അത് അവർക്ക് എവിടെയാണോ ഉപേക്ഷിക്കാൻ തോന്നുന്നത് അവിടെ ഉപേക്ഷിക്കുന്നു, എന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. മനുഷ്യന്റെ മാനസികപരമായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കൊലപാതകങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായിരിക്കുന്ന കൊലപാതകങ്ങൾ നടത്തിയിട്ടും ഈ പ്രതികൾ വേണ്ട രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഒരു ഉത്തരം. അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ കൂടി വരുന്നത്. കൊല തന്നെ വധശിക്ഷ പോലെയുള്ള കഠിനപരമായിരിക്കുന്ന ശിക്ഷ ഇല്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വലിയ ചർച്ചയാണ്, കേരളം മുഴുവനും കംപ്ലീറ്റ് ചാനലുകൾ ചർച്ച ചെയ്തു. ഈ കുട്ടിയുടെ പറാനയുടെ മാതാവുമായിട്ട് ചാനലുകാർ അഭിമുഖം നടത്തി, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന രീതിയിലൊക്കെ ഈ കുട്ടിയെ ഈ ട്രാപ്പിൽ കുടിക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോട്ടെ, അതെവിടെയാണ് എത്തുന്നത് നമ്മൾ നോക്കാം, അതിനനുസരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വളരെ സിമ്പിളായ രീതിയിൽ സാധിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന ശിക്ഷ കഠിനമല്ല എന്നതുകൊണ്ടാണ്. ഇവിടെ തൊട്ട് മുമ്പ് കോഴിക്കോട് ഒരു ട്രെയിൻ അപകടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ട്രെയിനിലേക്ക് എന്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട് 3 ആളുകൾ ഭയപ്പാടോടുകൂടി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി അവർ മരണപ്പെടുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗങ്ങളൊന്നും ഇപ്പോൾ വല്ലാതൊന്നും ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം പുതിയൊരു വിഷയം വന്നപ്പോൾ അതിലേക്ക് പോയി. അതിനുശേഷം വന്നാണ് കർണാടക ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ചാനലുകാരും അതിൻ്റെ റിപ്പോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട സംഘമൊക്കെ പതുക്കെ അങ്ങോട്ട് നീങ്ങി. കർണാടക ഇലക്ഷൻ കഴിഞ്ഞ സമയത്താണ് പിന്നീട് ഈ വിഷയം വരുന്നത്. പാർലമെന്റ് വിഷയമായിരുന്നു, പാർലമെന്റിൽ പുതിയ പാർലമെന്റും അതിന് പ്രദേശം ബഹിഷ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായ സമയത്ത് കുറെ ആൾക്കാർ അങ്ങോട്ട് പോയി. അതിനോടനുബന്ധിച്ചാണ് കോഴിക്കോട്ടെ കൊലപാതകമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഇനി പുതിയൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ളവർ അങ്ങോട്ട് പോകുന്നതോട് കൂടിയിട്ട് പതുക്കെ പതുക്കെ ഇതിന്റെ കാഠിന്യത്തിന് സ്ട്രോങ് കുറയും. അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അവരോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണ് അവർക്ക് കുറച്ചും കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനും പഠിക്കാനും അന്വേഷിക്കാനുള്ള താല്പര്യം ഉണ്ടാവുക. പുതിയ വിഷയം തേടിയിട്ട് ചാനലുകാർ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരും അതിൽ നിന്ന് പതുക്കെ പുറകോട്ട് നിൽക്കും, പുതിയ വിഷയത്തിലേക്ക് ഊന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇതാണ് നമ്മൾ വർത്തമാന കേരളത്തിൽ നടന്നു വരുന്ന സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ കൊലപാതകം നടക്കുക, ചെറിയ കുട്ടികൾക്ക് പോലും കൊലപാതകം നടക്കാൻ വേണ്ടി തോന്നുന്ന രീതിയിലേക്ക് നമ്മുടെ സാമൂഹിക പശ്ചാത്തലം മാറിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ പ്രത്യേകപരമായി ചിന്തിക്കേണ്ടത്. ഒരു സുരക്ഷിതവും ഇല്ലാത്ത രീതിയിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ടോ എന്നുള്ള പ്രത്യേകപരമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യവും ഒരു അവസ്ഥയുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായിരിക്കുന്ന കാര്യത്തിൽ 2 ലക്ഷം രൂപയോളം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ കൊലപാതകം നടത്തിയത് എന്നറിയില്ല. അപ്പോൾ സിദ്ദീഖിനെ ഷിബിരി ജോലിക്ക് നിർത്തുന്നു, ജോലി സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ കുറേ വിഷയങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന ക്രമക്കേട് കണ്ടതുകൊണ്ടാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവമൊക്കെ നടന്നത്. 24 മണിക്കൂർ തീരുന്നതിന് മുമ്പ് തന്നെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ സംഭവങ്ങൾ നടന്നത്, അതിന് മുമ്പ് ആസൂത്രണം ചെയ്താണോ എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഏതാണെങ്കിലും ഒരു മുതലാളി തൊഴിലാളിയിൽ നിന്ന് സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല, അത് ആ കൊലപാതകത്തിന്റെ ആ മൃതദേഹത്തെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി കഷ്ണങ്ങളാക്കുന്നു, മെഷീൻ കട്ടർ കൊണ്ട് ഉപയോഗിക്കുന്നു, ബാഗിലാക്കുന്നു, ചുരം കയറ്റുന്നു, എന്നിട്ട് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടുന്നു. ഒന്നും അല്ലാത്ത രീതിയിൽ, യാതൊന്നും ചെയ്യാത്ത രീതിയിൽ, സിമ്പിളായ രീതിയിൽ അവർ സമൂഹത്തിനിടയിൽ ജീവിക്കുന്നു. ഇതൊക്കെ അപൂർവപരമായ രീതിയിലാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഈ ഹണി ട്രാപ്പിലൂടെ വ്യവസായികളെയും സമ്പന്നരെയും പാട്ടിലാക്കിയിട്ട് അവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പണവും സ്വത്തും തട്ടിയെടുക്കുന്ന വലിയൊരു സംവിധാനം, വലിയ സംഘവും കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും വ്യത്യസ്തപരമായിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇവർ പുറത്തു വരാറുണ്ട്, അപൂർവപരമായ രീതിയിൽ. എന്നാൽ ശ്രദ്ധിക്കപ്പെടുന്ന എപ്പോഴും ഇതുപോലെ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് മാത്രമേ ശ്രദ്ധിക്കപ്പെടൂ. ഈ ട്രാപ്പിൽ കുടുങ്ങിയിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ അഭിമാനം കൊണ്ട് പുറത്തു പറയാൻ പറ്റാത്തവരുമായിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ സമൂഹത്തിനിടയിൽ ജീവിക്കുന്നുണ്ട്. അവരങ്ങനെ കുടുങ്ങിപ്പോയി എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, യാതൊരു രക്ഷയില്ല. ഒന്നുകിൽ അവരുടെ വ്യവസായം തകർന്നുപോകും, അല്ലെങ്കിൽ അഭിമാനം തകർന്നുപോകും, അങ്ങനത്തെ ഒരുപാട് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും മാത്രമല്ല പിന്നെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ഈ സമൂഹം ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെ ചാനലുകാർ ശ്രദ്ധിക്കപ്പെടുന്ന കൊലപാതകം നടക്കുകയാണ്,
കൊന്നുപോയിരിക്കുന്നു. അങ്ങനെയാകുന്ന സമയത്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വിഷയമാണെന്നുള്ളത്. സ്വാഭാവികപരമായിട്ട് രീതിയിൽ ഒരാളുടെ അടുത്ത് 10 or 20 lakh മണി ട്രാപ്പിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് വാങ്ങിയാൽ ഒരിക്കലും വാങ്ങുന്ന ആൾക്കോ പരാതി ഉണ്ടാവില്ല, കൊടുക്കുന്ന ആൾക്കോ പരാതി ഉണ്ടാവില്ല. പുറത്തിറങ്ങിയാലുള്ള അഭിമാനം കൊണ്ട് ഇത് ഒതുക്കി കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. അതിന്റെ കുറ്റവാളികൾ കണ്ടുകെട്ട് മാതൃകാപരമായി നല്ല കഠിനപരമായ രീതിയിലുള്ള ശിക്ഷ ഉണ്ടാക്കാൻ നൽകാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുക. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഒരു പഠിക്കേണ്ട പുസ്തകം എടുത്തുകൊണ്ട് അക്ഷരം പഠിക്കേണ്ട കുട്ടികൾ കൊലപാതകത്തിലേക്ക് നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. പെൺകുട്ടിയുടെ വയസ്സ് 18, കൊലപാതകിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വയസ്സ് 22. അപ്പൊ വിവാഹ പ്രായത്തിൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പുസ്തകം എടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു പ്രായത്തിൽ കത്തിമിടായിട്ട് കൊലപാതകം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായിരിക്കുന്ന സാഹചര്യങ്ങളും മാനസികപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരോ മുന്നോട്ട് വരണം. ഇനിയും അത്തരം ഒരു വിഷയ കാര്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും പഠിക്കേണ്ടത്. നമ്മൾ നിസ്സാരമായ രീതിയിൽ കാണേണ്ട ഒരു വിഷയമല്ല. സാധാരണ ഒരു ലോഡ്ജിൽ വെച്ച് സാധാരണക്കാരെ പോലെയുള്ള ആളുകൾ വന്നുകൊണ്ട് വ്യവസായികളെ പോലെയുള്ള സമ്പന്നരെ പോലെയുള്ള ആളുകളെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക, എന്നിട്ട് അത് ചാക്കിലാക്കുക, അത് ഉപേക്ഷിക്കപ്പെടുക, അവർ സമൂഹത്തിനിടയിൽ മാന്യന്മാരായി ജീവിക്കപ്പെടുക എന്ന് പറയുന്ന നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ, അതായത് പുറത്തു വരാത്ത ഒരുപാട് മൃതദേഹങ്ങളൊക്കെ പലപ്പോഴും പല രീതിയിലും അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടു, ഇതിൻ്റെ ചോട്ടിൽ കണ്ടു, അവിടുന്ന് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പല ആൾക്കാരും മിസ്സായ രീതിയിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് ആളുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടും ഉണ്ട്. ഇതൊന്നും ഒരിക്കലും കമ്പയർ ചെയ്തുകൊണ്ട് അന്വേഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ആ കൊന്നതാണോ അല്ലാത്തതാണോ കാണാതായതാണോ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും അറിയുന്നില്ല. ഇതൊക്കെ കൃത്യമായ രീതിയിലൊരു തെളിവ് ഉണ്ടായ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ മനുഷ്യന്മാർ തീരെ സുരക്ഷിതരല്ലാത്ത രീതിയിലൊരു സാഹചര്യങ്ങൾ വരുന്നത് നമ്മളുടെ ശിക്ഷകളുടെ കാഠിന്യം തീരെ കുറഞ്ഞു പോകുന്നുണ്ട് എന്നതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ഭരണകൂടവും ഒരു ഗവൺമെന്റും ചിന്തിക്കേണ്ടതും മാറാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും ശിക്ഷാ നിയമങ്ങളിലെ മാറ്റങ്ങളും അനിവാര്യമായിരിക്കുന്ന ഘട്ടങ്ങളൊക്കെ ഇതുപോലുള്ള ഘട്ടങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നന്ദി, നമസ്കാരം.